എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, രാഹുൽ. ഓൾ താങ്ക്സ് ടു രാഹുൽ. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് സച്ചിൻ പറയുന്ന പോലെ രാഹുലാണ് അതിന്റെ സീക്രട്ട്. ആ കഥയൊക്കെ പിന്നെ പറയാം. ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. എന്റെ വീട്ടിലാണ് അമ്മയും അനിയനും ഞാനും മാത്രമാണുള്ളത്. അച്ഛൻ മരിക്കുന്ന സമയത്ത് അത്യാവശ്യം കടങ്ങൾ ഉള്ളത് കൊണ്ടാവാം കുടുംബക്കാരൊന്നും ഞങ്ങളെ ഏറ്റെടുത്തില്ല. കടങ്ങളൊക്കെ അവരുടെ തലയിലാകുന്നു എന്ന പേടി കൊണ്ടാവാം അവരൊക്കെ അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങളെ നന്നായി ആശ്വസിപ്പിച്ചുകൊണ്ട് മുങ്ങി. അങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഞാൻ ആ പത്രപരസ്യം കാണുന്നത്. ടോപ്പ് ലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് അക്കൗണ്ടൻസിനെ തേടുന്നു എന്ന്. മൺഡേ രാവിലെ 9 മണിക്കാണ് ഇന്റർവ്യൂ. അങ്ങനെ ആ ദിവസം കൊച്ചിയിലെ ആ ഇന്റർവ്യൂ നടക്കുന്ന ഓഫീസിൽ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയി പോയി. അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് എന്നോട് പറഞ്ഞു സമയം കഴിഞ്ഞു, അടുത്ത പ്രാവശ്യം വിളിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ വളരെ ദൂരത്ത് നിന്ന് വരുവാണ്, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ ഒരു ജോലി കിട്ടിയാൽ എന്റെ ജീവിതം തന്നെ രക്ഷപ്പെടും. ഓഫീസ് സ്റ്റാഫ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇതെന്തായി പറയുന്നത്, വല്ല ബോധവും ഉണ്ടോ, ഇതൊരു കമ്പനി ഓഫീസാണ്, ഇന്റർവ്യൂ ടൈം അനൗൺസ് ചെയ്ത സമയത്ത് എത്തണം. ഞാൻ, സാർ പ്ലീസ്. ആ സമയത്ത് ഒരു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടൊരാൾ അവിടേക്ക് വന്നു. അയാളുടെ പേര് ഹരി. അയാളാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. അയാൾ വന്നുകൊണ്ട് ചോദിച്ചു, എന്താ രാകേഷെ പ്രശ്നം? രാകേഷാണ് അവിടുത്തെ ഓഫീസ് സ്റ്റാഫ്. സാർ ലേറ്റ് ആയി വന്നിട്ട് ഈ കുട്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുകയാണ്. ഞാൻ, സാർ ഞാൻ വളരെ ദൂരത്ത് നിന്ന് വരുവാണ്, എനിക്കൊരു ചാൻസ് തരണം പ്ലീസ്. ഹരി, രാകേഷ് ഒരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഈ കുട്ടിയെ എന്റെ ക്യാബിനിലേക്ക് അയക്ക് എന്ന് പറഞ്ഞ് അയാൾ പോയി. രാകേഷ്, ഓക്കെ സാർ. കുട്ടി അവിടെ ഇരിക്കും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഈ ജോലി കിട്ടിയാ മതിയായിരുന്നു. പെട്ടെന്ന് ഹരിസാറിനെ പറ്റി ഞാൻ ആലോചിച്ചത്, ഭാഗ്യത്തിന് അദ്ദേഹത്തെ കണ്ടത്. ഇല്ലേ പട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയനെ ഇവിടെ വന്നത്. ആള് കാണാൻ കൊള്ളാം, ഒരു 5'7" ഹൈറ്റ് ഉണ്ടാകും, ചെറിയ കണ്ണുകൾ, നല്ല ഡ്രസ്സിംഗ് സ്റ്റൈലാണ്, ഒരു 30 പ്രായം തോന്നിക്കും, ഹാൻസം. ദൈവമേ, കല്യാണം കഴിഞ്ഞതാവോ? ആ ആർക്കറിയാം. അങ്ങനെ ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് രാകേഷ് എന്നെ വിളിക്കുന്നത്. പ്രിയ, സെക്കൻഡ് ഫ്ലോറിൽ B2, അങ്ങോട്ട് പോയിക്കോളൂ. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഞാൻ, സാർ മേ ഐ കമിൻ? ഹരി സാർ, യെസ് പ്ലീസ് സിറ്റ്. യുവർ CV? ഞാൻ CV കൊടുത്തു. ഹരി സാർ, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാലേ? പിന്നെ മിസ് പ്രിയ അക്കൗണ്ട്സിൽ ഇനി ഒഴിവൊന്നും ഇല്ലാട്ടോ, ഇപ്പൊ 2 എടുത്തതേ ഉള്ളൂ. ഇത് കേട്ടപ്പോ എനിക്ക് ആകെ വിഷമമായി. അയാൾ വീണ്ടും പറഞ്ഞു, പ്രിയ വിഷമിക്കേണ്ട, തന്റെ CV ഇവിടെ ഉണ്ടല്ലോ, പുതിയ വേക്കൻസി വന്നാൽ വിളിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇവിടെ എനിക്കൊരു പേഴ്സണൽ സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ പറയേ. ഞാൻ, സാർ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്, അതാണ് എന്റെ വീട്ടിലെ അവസ്ഥ. ഹരി സാർ, എന്നാ താനൊരു കാര്യം ചെയ്യും, HR സെക്ഷനിൽ പോയി സിന്ധുവിനെ കാണും, എന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. 3 ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് ലെവൽ സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ആണ്, അത് ടെസ്റ്റ് ചെയ്യും. സെക്കൻഡ് ലെവൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ടെസ്റ്റ് ചെയ്യും. 3rd ഞാനായിരിക്കും ഇന്റർവ്യൂ ചെയ്യുക. 2 പാസ്സായാൽ ഇനി എന്റെ അടുത്ത് പ്രിയ എത്തും. സോ ബെസ്റ്റ് ഓഫ് ലക്ക്, യു മേ ഗോ നൗ. ഞാൻ, താങ്ക്സ് ലോട്ട് സാർ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 3rd ഹരിസാറിന്റെ അടുത്ത് തന്നെ എത്തി. ഞാൻ, മേ ഐ കമിൻ സാർ? യെസ് പ്രൊസീഡ് പ്ലീസ് സിറ്റ്. അദ്ദേഹം വീണ്ടും എന്റെ CV നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രിയ താൻ 2 പാസ്സായി, തനിക്ക് സ്കില്ലുണ്ട്, ഇത് ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്, സോ ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി തരണം. അതിനു മുന്നേ ഈ ജോലിയെ പറ്റി പറയാം. പേഴ്സണൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ എന്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പ്രിയയോട് സഹായം തേടാം. പ്രിയ എല്ലാ ജോലിയും കൃത്യമായി ചെയ്യുകയും വേണം. ഓഫീസിൽ മാത്രമല്ല, ചിലപ്പോൾ എന്നെ വീട്ടിൽ വന്നു വരെ സഹായിക്കേണ്ടി വരും എന്ന് കരുതി വീട്ടു ജോലിയൊന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ. ചിലപ്പോ എന്റെ ക്ലയൻസിനെ ഡീല് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എന്റെ കൂടെ ബിസിനസ് സ്റ്റോറിന് കൂടെ വരേണ്ടി വരും. ചിലപ്പോൾ എന്റെ ഡ്രൈവറായി ജോലി ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്ന സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഡോക്യുമെന്റ്സ് എത്തിക്കേണ്ടി വരും. ഞാൻ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറായിരിക്കണം എന്ന് കരുതി ബോംബ് വെക്കാനൊന്നും ഞാൻ പറയില്ല കേട്ടോ. പ്രിയ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ തന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ താൻ ചെയ്യണം. ഞാൻ ചെയ്യിപ്പിക്കുന്നതും അത്രമാത്രമായിരിക്കും. തന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത പണിയൊന്നും ഞാൻ ചെയ്യിപ്പിക്കില്ല. 40,000 രൂപ മാസം സാലറി ഉണ്ടാകും. ഓക്കെ ആണോ പ്രിയ?
ഇത്രയും കേട്ടപ്പോൾ ചെറിയൊരു പേടി തോന്നിയെങ്കിലും ഓക്കെ പറയാൻ വിചാരിച്ചു. ഒരു ജോലി കിട്ടാൻ വലിയ പാടാ ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ 40,000 രൂപ, അതും യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ എനിക്ക് വേറെ ആര് തരും? ഹരി സാർ, എന്താ പ്രിയ ഒന്നും പറയാത്തത്? ഞാൻ ഓക്കെ ആണ് സാർ. ഓ, ദെൻ ലെറ്റ് സ്റ്റാർട്ട്. വൈ ഡിഡ് യു ചൂസ് ദിസ് ജോബ്? എന്തിനാ ഈ പണിക്ക് വന്നത്? ഞാൻ ഇതുപോലൊരു കമ്പനിയിൽ ജോലി ചെയ്യുക എന്നത് എന്റെ ജീവിതാഭിലാഷമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് ചുമ്മാ തട്ടിവിട്ടു. ഹരി സാർ, ഓക്കെ, അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിൽ എല്ലില്ലാത്ത അവയവം? സിമ്പിൾ ജനറൽ നോളജ് ചോദ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകൾക്ക് സിമ്പിളായി ഉത്തരം കിട്ടും. ഞാൻ ആകെ പവിച്ചുപോയി. അയ്യോ, എന്താണാവും ഇതിന്റെ ഉത്തരം? ഞാൻ എന്താ പറയാം? ഞാൻ സോറി സാർ, അറിയില്ല. 23 വയസ്സായില്ലേ, എന്നിട്ടും പ്രിയക്ക് അറിയില്ല ഇതൊന്നും. ഞാൻ ആകെ വിയർത്തുപോയി. ഇറ്റ്സ് ഹാർട്ട്, ഹൃദയമാണ് ഉത്തരം. എനിക്ക് ആകെ ചമ്മലായി. ദൈവമേ, ഞാൻ എന്താ വിചാരിച്ചത്? ഞാൻ സോറി സാർ. ഹരി സാർ, ഇംഗ്ലീഷ് അക്ഷരം എഫ് ഇ തുടങ്ങി കെയിൽ അവസാനിക്കുന്ന ഒരു വാക്ക്, അത് ഇത് വാക്കാ? അയ്യോ, ഫക്ക് എന്നാണോ? എങ്ങനെ പറയും? അറിയില്ല എന്ന് പറയാ. ഞാൻ സാർ അറിയില്ല. ഹരി സാർ, ഫോർക്ക്, ഫ്രീക്ക്, ഫ്രാങ്ക്, എക്സെട്ര. ദൈവമേ, എന്താ എന്റെ തലയിൽ ഇതൊന്നും വരാത്തത്? ഞാൻ സോറി സാർ, പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയില്ല. ഹരി സാർ, അടുത്ത ചോദ്യം. അല്ലെങ്കിൽ വേണ്ട, ഇത്ര മതി. യു ആർ സെലക്റ്റഡ്. താൻ ഈ അഗ്രിമെന്റ് സൈൻ ചെയ്യേ. ഇത് 2 വർഷം കമ്പനി വിട്ടു പോകാതെ ഈ ജോലി ചെയ്തുകൊള്ളാം എന്നുള്ള അഗ്രിമെന്റ് ആണ്. അയാൾ ആ പേപ്പർ എന്റെ നേരെ നീട്ടി. ഞാൻ ജോലി കിട്ടിയ സന്തോഷത്തിൽ കണ്ണു നിറയാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ണു തുടച്ച് വായിക്കാൻ തുടങ്ങി. ദൈവമേ, ഒടുക്കത്തെ ഇംഗ്ലീഷിൽ ഇത് വായിച്ച് മനസ്സിലാക്കണേൽ ശശി തരൂരോ സിനിമാ നടൻ പൃഥ്വിരാജോ വരേണ്ടി വരും. അമ്മാതിരി ഇംഗ്ലീഷിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നാണം കിടും. ചിലപ്പോ ചില സ്ഥലത്തൊക്കെ പേഴ്സണൽ സെക്രട്ടറി എന്നും ചില സ്ഥലത്തൊക്കെ പേഴ്സണൽ വേറെ എന്തോ ഒന്നും കൂടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സ്ലട്ട് എന്നാണല്ലോ എവിടെയോ കണ്ടൊരു വാക്ക്. എവിടെയാണ് കണ്ടതെന്നൊരു ഓർമ്മയുമില്ല. എന്നാലും ചോദിക്കാം സാർ, ചില സ്ഥലത്ത് സെക്രട്ടറിക്ക് പകരം വേറെ വേർഡാണല്ലോ. ഹരി സാർ, അത് വല്ല ടൈപ്പിംഗ് മിസ്റ്റേക്കും ആവും. പ്രിയ, ഓക്കെ ആണെങ്കിൽ സൈൻ ചെയ്യും, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്തേക്കും. മലയാളം മീഡിയം പഠിച്ച ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചെടുത്തത്. ഇപ്പോഴും 20% വാക്കുകളുടെ അർത്ഥം എനിക്കറിയില്ല. അപ്പോഴാ ഒടുക്കത്തെ ഇംഗ്ലീഷിലുള്ള അഗ്രിമെന്റ് അവസാനം സൈൻ ചെയ്തു. ഹരി സാർ എനിക്ക് ശരിക്കാന്ന് തന്നു. കൺഗ്രാറ്റ്സ് പറഞ്ഞു. ഹരി സാർ, അപ്പൊ ശരി, നാളെ കൃത്യം 8 മണിക്ക് ഓഫീസിൽ എത്തണം. ഓക്കെ സാർ, ഓക്കെ, യു കെൻ ഗോ നൗ. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഫ്രണ്ട് ഓഫീസിൽ എത്തിയപ്പോഴാണ് ഒരു പെണ്ണ് എന്നോട് ചോദിച്ചത്, ജോലി കിട്ടിയോ എന്ന്. അവരുടെ പേര് മറിയ. എന്തായി, ജോലി കിട്ടിയോ? ഞാൻ, കിട്ടി, നാളെ ജോയിൻ ചെയ്യും. ഓ, കൺഗ്രാറ്റ്സ്. അത് ശരി, ഏതാ പോസ്റ്റ്? MD യുടെ PS ആയിട്ടാണ്. അത്